എനിക്ക് വൈകുന്നു കോളേ സുമിയുടെ സ്പെഷ്യൽ ഒരിക്കലും അല്ല അച്ഛൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സുമി നല്ലൊരു കുക്കാണ് അച്ഛന്റെ നോൺ വെജ് എല്ലാം ഇവിടുന്ന് ആയിരിക്കുമല്ലേ സുമി മാത്രമല്ല സുമിയുടെ അമ്മ ഭയങ്കര നല്ല കുക്കാണ് സുമിയുടെ അമ്മയുടെ ടേസ്റ്റ് ആണ് സുമി കിട്ടിയിരിക്കുന്നത് കൈപുണ്യം ആ സുമിയുടെ അമ്മയാണ് കംപ്ലീറ്റ് കാര്യങ്ങളും സുമിക്ക് പറഞ്ഞു കൊടുത്തത് സുമിയുടെ അമ്മ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും പന്നിയൊക്കെ ഇപ്പോഴും റെസിപ്പി സുമിയുടെ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ടാണ് നന്ദി ശിവന്റെ വാഹനം ആകുമ്പോഴത്തേക്ക് നമ്മള് ആ ഇനത്തിൽപ്പെട്ട പശു കാള അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും പെട്ടി മുറിച്ച് കഴിക്കുന്നത് എനിക്ക് താല്പര്യം തോന്നുന്നില്ല എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ആ ശിവഭക്തനായതുകൊണ്ട് ഞാൻ പിന്നെ മട്ടൻ നല്ലോണം കഴിക്കാറുണ്ട് മട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് മാത്രം കഴിക്കില്ല അത്രേ ഉള്ളൂ പിന്നെ ഡെയിലി വർക്കൗട്ടും ഈ പറഞ്ഞ ഓട്ടം ചാട്ടം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് നോൺ വെജ് സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കേറിയാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയാ എന്റെ ഭാഷ പറഞ്ഞാൽ മസിൽ ലോസ് വരും പെട്ടെന്ന് ഒരാള് കാണുമ്പോഴത്തേക്കും നല്ല ഫിറ്റ് ആണെന്ന് തോന്നണം പിന്നെ നമ്മള് ഫിറ്റ് ആയിരിക്കുന്ന ആള് ഏത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് നല്ല മാച്ച് ആയിരിക്കും സാധാരണ ഇപ്പം നമ്മള് റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഒരു പണിയും ചെയ്യാത്ത ഒരാളും നല്ലോണം പണി ചെയ്യുന്ന ഒരാളും റോഡിൽ കൂടെ പോകണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവര് ഏത് ഡ്രസ് ഇട്ടെന്നാലും അപ്പൊ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും മറ്റത് വയറൊക്കെ ചാടി കുളുകുളാന്ന് കിടന്ന് അങ്ങനെ നമ്മൾ പോകുമ്പോൾ എത്ര നാളുമാണ് നടക്കും ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഒരുപാട് വരികയും ചെയ്യും നമ്മളെപ്പോഴും നമ്മള് ഈ ഓട്ടം ചാട്ടമായിട്ട് ഇത്രയും നല്ല ഡിഷസ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് അതിനോട് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പണിയും കിട്ടും ഉറപ്പായിട്ടും നമ്മുടെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോ എന്നാ പറയുമ്പോ പുള്ളിക്ക് ഇപ്പൊ ഒരു ഒന്നോ രണ്ടോ കൊണ്ടോണ്ടോ അങ്ങനെ തികയത്തില്ല ഒരു അഞ്ചാണോ പത്തണോ നമുക്ക് കിട്ടണം അപ്പൊ ഈ മഞ്ഞക്കര മുഴുവനും ആരോഗ്യം അങ്ങനെ നോക്കിയിട്ടോ നമ്മള് മഞ്ഞ കഴിച്ചാൽ ഫാറ്റ് ആണ് മുട്ട പുഴുങ്ങിയാണെങ്കിൽ എന്നാണെങ്കിലും മഞ്ഞക്കര ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കഴിപ്പിക്കും അല്ല അപ്പൊ ആ ഫാറ്റ് അങ്ങോട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാമായിരുന്നല്ലോ പറ്റത്തില്ല പുള്ളിക്കാരി കുക്കിംഗ് മാത്രമേ ഉള്ളൂ കഴിക്കുന്നില്ലേ തോന്നി ഇങ്ങനെ എല്ലാരും സ്നേഹത്തോടെ രണ്ടുപേരെ ഭക്ഷണം തീറ്റിച്ചോണ്ടിരിക്കുകയല്ലേ പുറത്തോട്ടിറങ്ങുമ്പോ ആൾക്കാരെ ചോദിക്കും നീ കഴിക്കുന്നതിന്റെ പകുതി പൊട്ടറേ ഒന്നും ഞാൻ ഒന്നും കൊടുക്കൂല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുക്കാറുണ്ട് പുള്ളിക്കരി ഉണ്ടാക്കുന്ന പുള്ളിക്കരി കഴിച്ചൂടെ അപ്പൊ ഇറച്ചി ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാ അല്ല മറ്റേ നീ കിളിക്കത്തില് മറ്റേ ലാലേട്ടൻ പറയുമ്പോ ചാറ് മുക്കി നക്കിയാ മതി ചാറ് മാത്രമേ അപ്പം ശരിക്കും ഭയങ്കര പാത്തറ്റിക് സിറ്റുവേഷൻ ആണ് ഇങ്ങനെ കഴിപ്പിക്കുക കഴിക്കാതിരിക്കുക അത് സത്യം പക്ഷെ എന്നാലും ഇവിടെ കട്ടക്ക് നിക്കണമെങ്കിൽ വരുവാ അപ്പൊ ഭയങ്കര കഷ്ടമായിരുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നായിരിക്കും ഇവിടെ പോകുന്നതിനുമ്പായിട്ട് അല്ല ഇതെന്താണ് ഇവിടെ ഇങ്ങനെ അറേഞ്ച്മെന്റ് സൈഡിൽ ഞാനൊരു സംഭവം കാണി സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്ന സംഭവമേ ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് അന്നേരം മുന്നോടിയായിട്ട് ലോക്കൽ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എല്ലാം ഫോറിൻ സാധനങ്ങൾ മാത്രമേ പറ്റുള്ളൂ പാപ്പി എന്ന് പറഞ്ഞ വൈനാണ് ഇത് ചേച്ചി എല്ലാ പ്രാവശ്യം അവളെ ഒരു ലോഡ് സാധനം വിവേകിന്റെ ഫുൾ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ഒന്നെങ്കിൽ കൊറിയർ ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം അങ്ങനെയൊക്കെയാണ് ഫുഡിന്റെ കാര്യത്തിൽ ഇവിടെ കൺസേൺ പ്രോട്ടീൻ പൗഡർ മറ്റുള്ള സിദ്ധാർത്ഥിന്റെയും വിവേകിന്റെയും സ്പോൺസേഴ്സ് പിന്നെ നമുക്ക് മാത്രമല്ല ഈ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ നമ്മൾ ഇന്ത്യൻ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് പാടാ മീൻസ് നമുക്ക് ശ്രദ്ധിക്കണം അതിൻ്റെ അകത്ത് മറ്റേ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യണ വരുന്ന കാരണം അല്ലാതെ ഞാൻ എവിടേക്കോ മറ്റേ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പൊ പകുതി മറ്റേ കടലമാവ് അരിമാവ് അതൊക്കെ പൊടിച്ച് പകുതി സീരിയസ് ആയിട്ടും അതൊക്കെ മിക്സ് ചെയ്ത് തരുന്ന സംഭവങ്ങളുണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന സാധനങ്ങളായിരിക്കും അതിൻ്റെ അകത്തിരിക്കുന്നത് നമ്മൾ യു എസിലൊക്കെ പ്രോട്ടീൻ പൗഡേഴ്സ് നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ശരിക്കും പ്രോട്ടീൻ പൗഡേഴ്സ് എന്ന് പറഞ്ഞാൽ മീൽ റീപ്ലേസ്മെന്റ് ആണ് നമുക്കിപ്പോൾ ഉച്ചയ്ക്കുള്ള ഒരു ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ മിക്സ് ചെയ്ത് കുടിച്ച് നമുക്ക് വിശക്കും പക്ഷെ നമ്മുടെ ആ ഒരു ഡേക്കുള്ള എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോട്ടീൻ പൗഡർ മതി
നമുക്ക് വിശപ്പുണ്ടാവും, പക്ഷെ നമുക്ക് നമ്മള് വിശന്ന് തളർന്ന് വീഴുന്ന സിറ്റുവേഷൻ വരില്ല. ആ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ എനർജി കാണും, അതാണ് പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ പൗഡർ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കും ശരീരത്തിൽ. കുഞ്ഞുങ്ങൾക്ക് മറ്റേ ബേബി പൗഡർ കൊടുക്കുമ്പോൾ നമ്മള് പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കുമ്പോൾ പെട്ടെന്നുള്ള അബ്സോർപ്ഷൻ നമുക്ക് ബോഡി കിട്ടും. പിന്നെ പല ആൾക്കാരും മറ്റേ തെറ്റിദ്ധരിച്ച് സ്റ്റെറോയിഡ്സ് ആണ് പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റെറോയിഡ്സ് അല്ല. സ്റ്റെറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നീ മറ്റേ ഇഞ്ചക്ഷൻ ഫോമുല ആയിരിക്കും, അല്ലെങ്കിൽ ടാബ്ലറ്റിന്റെ ഫോമുല ആയിരിക്കും. ഈ രണ്ട് ഫോമിലല്ലാതെ സ്റ്റെറോയിഡ്സ് ഒരിക്കലും വരില്ല. പിന്നെ ഇവര് പിന്നെ ഈ ഗുളിയൊക്കെ പൊടിച്ച് ഈ പ്രോട്ടീൻ പൗഡേഴ്സിൽ ആടി, അത് ഇന്ത്യൻ മാർക്കറ്റിലുള്ള പ്രോട്ടീൻ ഇതിൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം സുമീറ ചേച്ചി യു എസിലാകുമ്പോഴത്തേക്കും അവിടുന്ന് കൊണ്ടുവരാൻ പറയണം. അപ്പൊ അവിടെ നമുക്ക് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യം. ഡാൻസിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്കൂളിലെ പ്രാക്ടീസ് പുള്ളിക്കാരത്തിന്റെ ട്രൂപ്പിലെ ആദ്യത്തെ ഡാൻസർ ആയിരുന്നു ഞാനൊക്കെ. ഇപ്പൊ അതിനകത്ത് ഒരാളെ മാത്രം ഞാൻ ഇപ്പൊ പഴയ ഗ്യാങ്ങിന്ന് ഒരാളെ ഉള്ളു തോന്നുന്നു. ഇപ്പൊ അവിടെ അവരൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫൈനാൻഷ്യൽ കൂടെ ആയിരുന്നു ഞാൻ ആദ്യമൊക്കെ. പിന്നെ പഠിത്തമൊക്കെ ആയപ്പോ മാറിയതാണ്, ഡിഗ്രി ടൈം ഒക്കെ ആയപ്പോഴത്തേക്കും മാറി. തീർച്ചയായിട്ടും ഞാനിത് ഫസ്റ്റ് ടൈം ഇങ്ങനെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ആസ്വദിച്ച് പിന്നെന്താ പ്രീ സെലിബ്രേഷൻ അല്ലേ? ആയിക്കോട്ടെ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്തു. എങ്ങോട്ടാണ് പോണത് ചോദിച്ചാലേ ക്രിസ്മസിന്റെ പ്രീ സെലിബ്രേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. വൈൻ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ആണ്. പുള്ളിക്കാരുടെ ചേച്ചി കൊണ്ട് പിന്നെ നമ്മളിവിടെ ആരും അങ്ങനെ വൈനും അതൊന്നും അധികം ആരും കഴിക്കില്ല. വല്ലപ്പോഴുള്ള ഇതേപോലെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർ ഫസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാലും അവർ ഫസ്റ്റ് ഒന്ന് ചോദിക്കുന്നത് തന്നെ വൈനൊന്നും ഇല്ലേ ഇതാണ് ചോദിക്കുന്നത്. കാരണം ഇവിടുത്തെ വൈനെല്ലാം മറ്റേ സാധാരണ നോർമൽ മറ്റേ ഗ്രേപ്പ് വാട്ടർ പോലത്തെ വൈനല്ല, എല്ലാം കുറച്ച് നമുക്ക് കുറച്ച് ഫീൽ കിട്ടുന്ന വൈനെ. വൈന് വിളിച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അത്രയും നല്ല വൈൻ, നല്ല ക്വാളിറ്റി വൈൻസ് ആയിരിക്കും ഇവിടെ ഉള്ളത്. സുമി അത് ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ സുമി ഉണ്ടാക്കിയിട്ടില്ല, കേക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അത് കുക്കർ കേക്ക് ആണ്. ഞാൻ ഓവൻ വാങ്ങിച്ചിട്ടില്ല ഇവിടെ, കാരണം ഞാൻ രണ്ട് ദിവസമായുണ്ട്. സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോ അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. വൈൻ ട്രൈ ചെയ്തിട്ടില്ല, കാരണം ഇറ്റ് നീഡ്സ് ടൈം. കാരണം ടു മന്ത്സ് ബിഫോർ തുടങ്ങണം. പക്ഷെ എപ്പോഴും പലപ്പോഴും എന്നാ പറ്റുന്നത്, ഇപ്പൊ സിദ്ധാർത്ഥ ഒക്കെ ഇച്ചിരി പ്രായം, ഇനിയിപ്പൊ അവന ഇപ്പൊ ഉടനെ അടുത്ത എക്സാംസ് തുടങ്ങും, നമുക്ക് എല്ലാം കൂടി പറ്റത്തില്ല. പിന്നെ വിവേക് ഇല്ല, ചിലപ്പോ വിവേക് വേറെ എന്തെങ്കിലും ഒക്കെ. ഇപ്പൊ നിങ്ങൾ വന്നില്ലേ, ഇത് അതേപോലെയൊക്കെ ആൾക്കാർ, നമുക്ക് എല്ലാം കൂടി ഒന്നും പറ്റത്തില്ല. അത് കറക്റ്റ് ആവണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ എനിക്ക് ഈ വിവേകിന്റെ എറണാകുളത്ത് കുറെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പൊ അവരില് ഒരു മോജു മോജു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മ നന്നായിട്ട് വഞ്ചിച്ചു. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റെസിപ്പി തരണം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അവരുടെ അടുത്ത് നിന്ന് റെസിപ്പി എടുത്ത് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരു ഒരു കുപ്പിയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അവര് എന്നെ എടുത്തോണ്ടൊക്കെ പോയിരുന്നു. അത്രയ്ക്ക് ആ സമയത്ത് നമ്മള് ഈ ഡയറ്റും കാര്യങ്ങളും ഒന്നും നോക്കൂല, അങ്ങ് മറന്നു എല്ലാം അങ്ങ് ചെയ്യും. നമ്മള് വിവേക് മമ്മി ഉണ്ടായില്ല, മമ്മി വന്നു കഴിഞ്ഞ് ഒന്ന് ക്ഷീണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് മമ്മി ആദ്യം ചെയ്യുന്ന കാര്യം പോയി ഒരു കിലോ പോർക്ക് അങ്ങ് വാങ്ങിച്ചുണ്ട്. പോർക്ക് ഞാൻ കഴിച്ചിട്ടില്ല, പച്ചക്ക് ബീഫ് കഴിക്കും. പോർക്ക് എനിക്ക് പച്ചക്ക് കഴിക്കരുത്.
ആ ടൈമില് ബീഫ് കഴിക്കുമായിരുന്നു. അന്നേരം ഇവിടെ മമ്മിയുള്ള സമയത്ത് ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗംഭീരമാണ്, എല്ലാ തരം ഇറച്ചികളും മീനും ഒക്കെ ഉണ്ട്. അന്നേരം ഒരു പ്രാവശ്യം ഇതുപോലെ ക്രിസ്മസിന് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരുന്ന് ക്ലീൻ ചെയ്തോണ്ടിരിക്കുക, അന്നേരം ഈ പൂച്ച വന്ന് മീൻ്റെ അടുത്ത് വന്ന് നോക്കിയിരിക്കുക. അത് കൂട്ടത്തിൽ നോക്കിയിരുന്ന കിട്ടിയ തക്കത്തിന് ഒരു കഷ്ണം എടുത്തോണ്ട് വായിട്ട് ചോദിക്കുന്നു. ഞാൻ പക്ഷെ അത് നല്ല ക്ലീൻ ആണ്, ഫ്രഷ് ആണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അല്ലാതെ നമ്മള് സാധാരണ മറ്റേ ചിക്കൻ്റെ ഏതെങ്കിലും ഒക്കെ പീസ് ഇരിക്കണമെങ്കിൽ ഒരു ഫീൽ തോന്നി ഞാൻ കഴിക്കില്ല. നല്ല ഫ്രഷ് നല്ല ചില മീറ്റ് ഒക്കെ നല്ല ഈ ബ്രസ്റ്റ് പീസ് ഒക്കെ നല്ല ടി വിയിൽ അഡ്വർടൈസ്മെന്റ് കാണിക്കാൻ കണ്ടില്ല, നല്ല റോസ് കളറിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് മസാലയും കൂടെ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ തമാശ പറഞ്ഞ ഞാൻ ചോദിച്ചു നോക്ക്, മസാല തേച്ച് വെച്ചിരുന്ന സംഭവങ്ങൾ അടുത്ത് സുമി പറയാ അത് തേച്ചാ മതി കഴിക്കരുത് എന്ന് സുമി പറയാ. ആരെയും കേറ്റാറില്ല, ഏക അടകളിൽ കയറുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ല. കാരണം എന്ന് പറഞ്ഞാൽ മുഴുവനും വലിച്ച് വരും ഒരു സാധനം വേറെ എവിടെയെങ്കിലും. പൊതുവേ നമ്മളിപ്പോ വലിയ പ്രിപ്പറേഷൻ തന്നെ ക്രിസ്മസിന്റെ അല്ലെങ്കിൽ ഓണത്തിന്റെ സദ്യ അങ്ങനെ എന്തെങ്കിലും ഒരുക്കണമെങ്കിൽ തന്നെ ആരും സുമീന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്ന പോലും പുള്ളിക്കാരൊക്കെ ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ എന്നിട്ട് ലാസ്റ്റ് കുറ്റം മൊത്തം നമ്മളടുത്ത് പറയും, ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിക്കാൻ ഇല്ലാതെ ഞാൻ ഇത്രയൊക്കെ ചെയ്തു എന്ന് പറയും. ഒന്നുമില്ല, കാരണം പുള്ളിക്കാരുടെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കൂടെ മറ്റേ ഹെൽപ്പ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അവിടെയൊക്കെ വൃത്തികേടാക്കും, ആ എനിക്ക് പിന്നെ ഭയങ്കര ഇരട്ടി പണിയാണ്, പിന്നെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഒരു ചെറിയൊരു ഒരു കറിയുടെ ഒരു സ്പോട്ട് പോലും അവിടെ എല്ലാം അപ്പൊ തന്നെ തുടച്ച് മറ്റേ സ്പ്രേ ഒക്കെ ചെയ്താണ് തുടങ്ങിയത്. അങ്ങനെ ഭയങ്കര ക്ലീൻ. പിന്നെ ചെറിയ ഒസിഡിയുടെ ഇതൊക്കെ ഉണ്ട്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആ ഒരു ഫീലൊക്കെ ഉള്ള വ്യക്തിയാണ്. തുടച്ചു കഴിഞ്ഞാലും എന്റെ കൂട്ടുകാർ എന്നെ അറിയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ എന്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ ഭക്ഷണം കഴിഞ്ഞ അവർക്ക് നമ്മൾ കഴിച്ചോണ്ടിരിക്കുവാണെങ്കിൽ പ്ലേറ്റ് പൊക്കി പിടിച്ചിട്ട് അതിന്റെ അടിയിലേക്ക് തുടച്ചോണ്ടിരിക്കും. സീരിയസ് ആയിട്ട് നടക്കുന്ന സംഭവം ഇത്. അതും ഇപ്പൊ ഇവിടെ ഇപ്പൊ തുടച്ചിട്ട് പോയി കഴിഞ്ഞാൽ അടുക്കളയിൽ പോയിട്ട് അടുത്ത ഏതെങ്കിലും പാത്രം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ തുടങ്ങിയാൽ എന്തുകൊണ്ടോ രണ്ടുപേർക്കും എവിടെയൊക്കെയോ ചില ഒരാള് വേറൊരു ലെവല് വേറൊരാള് വേറൊരു ലെവല്. ഇപ്പം പിന്നെയും കുറവുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് സമയത്തും മറ്റേ ആ മോപ്പ് ഉണ്ടല്ലോ മറ്റേ തറ തുടങ്ങിയ മോപ്പ് അതിലാണ് നടക്കുന്നത് ഫുൾ. അപ്പൊ ഈ ഞാൻ എപ്പോഴും മറ്റേ കുട്ടൂസാന്നാണ് വിളിക്കുന്നത്, ആ ലിട്ടാപ്പി മറ്റേ ആ ഇത് കൊടുത്ത് കാലിലിട്ട് വെച്ച് പറന്നു പോകുന്നത് അതേപോലെ തന്നെ ഫുൾ ടൈം ഇവിടെ തുടപ്പാണ്. അത് പുള്ളിക്കാരനെ ചെയ്യുന്നതാണ് പുള്ളിക്കാർക്ക് ഇഷ്ടം, വേറെ ആരും ചെയ്യുന്നത് ഇഷ്ടമല്ല. പക്ഷെ ലാസ്റ്റ് എല്ലാം എന്റെ കുറ്റം പറയും, എല്ലാരും വന്ന് അത് എനിക്ക് ഒന്നും പറ്റുന്നില്ല നശിപ്പിച്ചു എനിക്ക് എന്റെ അടുക്കള കിടക്കണമൊക്കെ അത് ഇത്. പക്ഷെ അല്ല നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ പൊതുവേ ഉള്ള കാര്യം എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലെന്ന് ഞാൻ ഇത്രയും കിടന്ന് ഉണ്ടാക്കി അത് ഇത് എല്ലാം പറയും. പക്ഷെ ഒരൊറ്റ മനുഷ്യൻ ഹെൽപ്പ് ചെയ്യണത് പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല, എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം, എല്ലാം സ്വന്തമായി ചെയ്യാൻ താല്പര്യമുള്ള. പക്ഷെ എല്ലാം കറക്റ്റ് കൃത്യ സമയത്തിന് ഇപ്പൊ ലഞ്ച് ആണെങ്കിലും ഒരു മറ്റേ ഓണത്തിനൊക്കെ അവിയലി പച്ചടി കിച്ചടി സാമ്പാർ തോര എല്ലാം കാണും. പക്ഷെ എല്ലാം കറക്റ്റ് കറക്റ്റ് സമയത്ത് ടേബിളിൽ കാണും. നമ്മളിപ്പോ എന്താ പറയാ ലേറ്റ് ആവില്ല, ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉണ്ടാകും ഊണെന്നും നമുക്ക് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് ഉണ്ടെങ്കിലും എന്റെ വർക്കൗട്ടിന്റെ കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് അടക്കം സ്പോൺസർഷിപ്പ് സുമയുടെ ചേച്ചിയാണ്. ഞാൻ ഇവിടുന്ന് നെറ്റ് നോക്കിയിട്ട് മറ്റേ കയ്യിൽ ചുറ്റുന്ന റിസ് ബാൻഡ് മറ്റേ ബാൻഡ് ടീഷർട്ട് ഷർട്ട് അത് ഇത് ചപ്പ് ചോറ് എല്ലാം ഞാൻ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കും, ഒക്കെ അവിടെ നിന്ന് വരുമ്പോ കൊണ്ടുവരും. പിന്നെ എന്താണ് അത് മാത്രമല്ല പ്രോട്ടീൻ പൗഡർ തന്നെ രണ്ട് മൂന്ന് തിന്നൊക്കെ കൊണ്ടുവരും.